പരമോന്നത നീതിപീഠം പിന്നെ എന്തു വിധിക്കണമെന്നാണ്. പതിമൂന്നാം കേരള നിയമസഭയുടെ പതിമൂന്നാം സമ്മേളനത്തിൽ മാണിയുടെ പതിമൂന്നാം ബജറ്റിനൊരു മാർച്ച് 13 അനാർക്കി കണ്ട കോടതി പിന്നെ എന്തു വിധിക്കണമെന്നാണ്. അന്ന് ജനാധിപത്യം വേച്ച് ശൂന്യവേളയിൽ ഇരുണ്ടുപോയ നിമിഷങ്ങളിൽ കേരളം ലോകത്തിന് മുന്നിൽ നാണം കെട്ട് തലകുനിച്ചതല്ലേ. വി ശിവൻകുട്ടിയുടെ രാജിക്കാണ് പ്രതിപക്ഷം ഉറവിളി. കേരളത്തിലെ 3.5 കോടി മനുഷ്യർ മറന്നിട്ടില്ല അന്നത്തെ തത്സമയ ദൃശ്യങ്ങൾ. 80കളുടെ മധ്യത്തിലേക്ക് പരകായ പ്രവേശം നടത്തിയ നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയെ മറന്നിട്ടില്ല. 2015 മാർച്ച് 13 നിയമസഭയിൽ പഴയ SFI നേതാവായ ശിവൻകുട്ടി, സ്വകാര്യ പോളീസ് സമരകാലത്ത് നെറുകം തലയിൽ ഒരു ലാത്തിപ്പാടുമായി ചോരയൊലിച്ചു നിന്ന പഴയ വിദ്യാർത്ഥി നേതാവിൽ നിന്ന് ഈ ശിവൻകുട്ടി തെല്ലും വളർന്നില്ലേ എന്ന് കേരളം അമ്പരുന്ന ആ ദൃശ്യങ്ങൾ കണ്ട കോടതി പിന്നെ എന്തു വിധിക്കണമെന്നാണ് സർക്കാരെ. നാടിന്റെ സമ്പത്ത് നശിപ്പിച്ച കേസിൽ അപരാധിയല്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നാണ് മന്ത്രിയുടെ വിശ്വാസം. എങ്ങനെ ബോധ്യപ്പെടുത്തുമെന്നാണ്? അന്ന് കരിമ്പിൻകാട്ടിൽ മതയാന കയറിയതുപോലെ ഒരു നിയമസഭ, സ്പീക്കറുടെ കസേര വികൃതിക്കുട്ടിയെ പോലെ ഇരുകൈകളിൽ കോരി നിലത്തടിച്ച സാക്ഷാൽ EP, ആ പീഠത്തിന്റെ കാലിൽ തൂക്കിയെടുത്ത് EP കൈമാറുന്ന സാക്ഷാൽ മുൻ സ്പീക്കർ, കമ്പ്യൂട്ടറുകൾ തെരിപ്പിടിപ്പിച്ച് നശിപ്പിച്ച് സഭാമേശകൾക്ക് മുകളിൽ മുണ്ടും മടക്കി കുത്തി വായുവിൽ നടന്ന് ഒടുവിൽ സ്വയം സഭയുടെ മേശപ്പുറത്ത് വെച്ചൊരു സ്ട്രെച്ചറിൽ പുറത്തേക്ക് പോയ ഇതേ ശിവൻകുട്ടി, പാരാവാരം പോലെ തെളിവുകൾ ഒരു മറയുമില്ലാതെ കേരളത്തിന്റെ കൺമുന്നിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒക്കെയൊരു മായ എന്ന് കോടതി എങ്ങനെ ബോധ്യപ്പെടുത്തുമെന്നാണ്. പിന്നെയുമുണ്ട് ന്യായങ്ങൾ. അഹിംസാവാദിയായ ഗാന്ധിയുടെ കാലത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചൗരിചൗരാ പോലീസ് സ്റ്റേഷൻ കത്തിച്ച് അല്ലേ എന്നൊരു പഞ്ചഭാവം ഗാന്ധിയൻ സദാശിവൻ. അതിനുമപ്പുറം 100 വിദണ്ഡവാദങ്ങൾക്കാണ്, ഇല്ലാത്ത ഈ സോകോൾഡ് പ്രിവിലേജുകളെക്കുറിച്ചുള്ള ഊറ്റം കൊള്ളലുകൾക്കാണ് ഇന്ന് DY ചന്ദ്രചൂഡിന്റെ വക മാരക പ്രഹരം. അത് സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കട്ടെ. വിദ്യാഭ്യാസ മന്ത്രി ഇനിയെങ്കിലും പാഠങ്ങൾ പഠിച്ച് ഫുൾ A+ വാങ്ങിയാലും ഇല്ലെങ്കിലും ശിവൻകുട്ടിയുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽപ്പാണ് ഒരു ഡെമോക്രസിന്റെ വാള് പോലെ വിചാരണക്കൂട്ടിലെ ചോദ്യങ്ങൾ. പ്രിയ പ്രേക്ഷകർക്ക് സൂപ്പർ പ്രൈം ടേബിളിലേക്ക് സ്വാഗതം. ശ്രീ റഹീം, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ സജി മഞ്ഞക്കടമ്പൻ അഡ്വക്കേറ്റ്, രഞ്ജിത്ത് മാരാർ എന്നിവരാണ് ചർച്ചയിൽ ചേരുന്ന. ആദ്യം ഞാൻ റഹീമിലേക്കാണ്. ശ്രീ റഹീം, ഏറ്റവും താഴെത്തട്ടിലെ കോടതി മുതൽ സുപ്രീം കോടതി വരെ ഒരു കേസിൽ ഒരു സംസ്ഥാന സർക്കാർ എങ്ങനെ അടപടലം പൊട്ടിപ്പോകാം എന്നതിൻ്റെ തെളിവായിരുന്നില്ലേ? എന്തിനാണ് അത്രമേൽ നമ്മൾ നാണം കെട്ടത്? ശ്രീ റഹീം, അതൊരു നാണക്കെടുന്നതായിട്ട് ഒന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം കേരളത്തിൽ ഇതൊരു ലീഗൽ ഇഷ്യൂ ആണ്. ആ ലീഗൽ ഇഷ്യൂ ഡിബേറ്റ് ചെയ്യപ്പെട്ടു, അത്രമാത്രമേ ഉള്ളൂ. കേസിൻ്റെ ഒരു മെറിറ്റിലേക്കും പോയിട്ടില്ല, കേസിൻ്റെ കാര്യങ്ങളിലേക്ക് പോവാണ്. എനിക്കൊരു സംശയമുള്ളത്, അന്നത്തെ ദിവസത്തെ സംഭവങ്ങളെക്കുറിച്ച് അങ്ങയുടെ ഒരു വാക്വിലാസം ഇപ്പോൾ ഇങ്ങനെ കേൾക്കുകയുണ്ടായി. കൊള്ളാം, നല്ല സാഹിത്യമൊക്കെയാണ്. പക്ഷേ ആ സാഹിത്യത്തിൻ്റെ കൂട്ടത്തിൽ ഈ പൊതുമുതൽ നശിപ്പിക്കുന്നത് മാത്രമേ നിങ്ങൾ കണ്ടുള്ളൂ. ആ പൊതുമുതൽ നശിപ്പിച്ചതിൽ നിങ്ങളുടെ ധാർമ്മിക രോഷത്തെയും ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ആ ധാർമ്മിക രോഷത്തിൽ കണ്ണുകൾ തുറന്നു വെച്ച നിങ്ങൾ അതേ വേദിയിൽ അതേ ദിവസം ശിവദാസൻ നായരാൽ, ഡൊമിനിക് പ്രസന്റേഷനാൽ, AT ജോർജിനാൽ, MA വാഹിദിനാൽ രണ്ട് വനിതാ അംഗങ്ങൾ ക്രൂരമായി ആക്രമിക്കപ്പെട്ട ദൃശ്യം മാത്രം നിങ്ങൾ കണ്ടില്ല, കണ്ടിട്ടും കണ്ണടച്ചു പിടിച്ചു. അതൊരു തരം സെലക്റ്റീവ് ക്രിറ്റിസിസമാണ് കോടതിയോ. അതാണ് നിങ്ങൾ ഈ പറഞ്ഞ അടപടലം എന്ന് പറയാവുന്ന കാര്യം, മനസ്സിലായല്ലോ. സുപ്രീം കോടതി അപ്പോൾ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടു എന്നതുപോലെ തന്നെയാണ്. ഞാൻ പറയട്ടെ, ഞാനൊന്ന് സംസാരിച്ചോട്ടെ. അല്ല, കേൾക്കാമോ എന്നെ? കേൾക്കാം, കേൾക്കാം, സംസാരിച്ചോട്ടെ. ഞാൻ കേൾക്കാം. ഇവിടെ ഹാഷ്മി മനസ്സിലാക്കേണ്ടത്, യെസ് അപ്പോൾ നിങ്ങളുടെ താരാട്ടുപാട്ടും നിങ്ങളുടെ ക്രിറ്റിസിസവും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. അപ്പം ഞങ്ങൾ അതിനെയല്ല കാണുന്നത്, കാരണം നിങ്ങൾ സെലക്റ്റീവായിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ വിഷയം, അന്നുണ്ടായ സംഭവം, ഒരേ ദിവസമുണ്ടായ രണ്ട് സംഭവങ്ങൾ, ആ രണ്ട് സംഭവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സ്ത്രീകൾക്കു നേരായ കടന്നാക്രമണത്തെക്കുറിച്ച് നിങ്ങൾ നിശബ്ദമാകുന്നു, നിങ്ങൾ സംസാരിക്കുന്നതേയില്ല. അപ്പോൾ ഇന്ന് സുപ്രീം കോടതി വിധി അന്നുണ്ടായ സംഭവങ്ങളിൽ, ഇപ്പോൾ സഭയ്ക്കകത്ത് പ്രിവിലേജ് വേണമോ, ആ പ്രിവിലേജിൻ്റെ കാറ്റഗറിയിൽ ഇത് വരുമോ, സ്പീക്കറുടെ അനുമതി ആവശ്യമാണോ, ഇത്തരം ലീഗൽ ക്വസ്റ്റ്യൻസാണ് ഉയർന്നത്. അതിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിന്യായം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഞങ്ങളത് നിയമപരമായി നേരിടും. കേസിൻ്റെ മെരിറ്റിലേക്കേ പോയിട്ടില്ല. തന്നെയുമല്ല, ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഏതെങ്കിലും ഒരാൾക്കെതിരെ ഒരു തെറ്റായ പരാമർശവും ബഹുമാനപ്പെട്ട കോടതി നടത്തിയിട്ടുമില്ല. ഈ കേസിൻ്റെ മെരിറ്റാണ് ഡിസ്കസ് ചെയ്യപ്പെട്ടത്. അപ്പോൾ കേസിൻ്റെ മെരിറ്റിൽ ഒരു തീർപ്പായിരിക്കുന്നു. ശരി, ആ തീർപ്പ് വരികയാണ് എങ്കിൽ ഇത് തല്ലിപ്പൊട്ടിച്ചത് മാത്രമല്ല വിചാരണയ്ക്ക് വിധേയമാകേണ്ടത്, സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടത് കൂടിയാണ്. അവിടെയാണ് ഇന്നത്തെ UDF ഗൗരവമായ ഒരു മറുപടി ധാർമ്മികതയുടെ ചോദ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്നത്. മാധ്യമങ്ങൾ ചോദിക്കില്ല, പക്ഷേ കേരളം അത് ചോദിക്കും. എന്താ കാരണം? ഒരേ ദിവസം രണ്ട് സംഭവങ്ങളുണ്ടാകുന്നു, അതിൽ വനിതകൾ പരാതി കൊടുക്കുന്നു. ആ പരാതിയിന്മേൽ
ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും അന്നത്തെ പോലീസ് തയ്യാറായില്ല. നിയമസഭാ സെക്രട്ടറി ഈ പരാതി പോലീസിലേക്ക് കൊടുക്കുമ്പോൾ ആ പരാതി കൊടുത്തതേയില്ല. ഈ സ്ത്രീകളുടെ പരാതി, കെ കെ ലതികയുടെയും ജമീല പ്രകാശത്തിൻ്റെയും പരാതി കൊടുത്തതേയില്ല. അവസാനം ആ രണ്ട് വനിതാ എം എൽ എമാർക്ക് തങ്ങൾ പിച്ച് ചീന്തപ്പെട്ട വിവരം, അല്ലെങ്കിൽ തങ്ങൾ പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ, തങ്ങൾ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അവർ നേരെ പോയി സ്വകാര്യ അന്യായം ഫയൽ ചെയ്യേണ്ടി വരുന്നു. ആ സ്വകാര്യ അന്യായത്തെ ചോദ്യം ചെയ്ത് അത് കേസെടുക്കുകയാണ്. ആ സ്വകാര്യ അന്യായത്തിന്മേലുള്ള കേസ്, ആ കേസ് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ രണ്ട് എം എൽ എമാർ യഥാർത്ഥത്തിൽ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം അങ്ങനെയാണെങ്കിൽ, ഹൈക്കോടതിയിൽ ഇവർ കൊടുത്തിരിക്കുന്ന ഈ സ്റ്റേ ഇവർ പിൻവലിക്കുമോ? ഇവർ ആ വിചാരണ നേരിടാൻ യു ഡി എഫിന്റെ എം എൽ എമാർ സ്വമേധയാ തയ്യാറാകുമോ? നശിപ്പിച്ചെന്നുള്ളതാണ്. അത് നഗ്നമായി കേരള സമൂഹം ഒന്നാകെ കണ്ടതാണ്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. രാജി വെക്കാതിരിക്കാൻ ധാർമ്മിക പ്രശ്നമുണ്ടോ ശ്രീ റഹീം? കഴിഞ്ഞല്ലോ. അപ്പോ അതിലേക്ക് വരാൻ ഞാൻ അങ്ങയുടെ ഈ ചോദ്യത്തിന് മറുപടി ഞാൻ പറയാം. അതിനു മുമ്പ് ഈ പൊതുമുതൽ, നിയമസഭയ്ക്കകത്തെ പൊതുമുതലായാലും നിയമസഭയുടെ പുറത്തെ പൊതുമുതലായാലും പൊതുമുതൽ പൊതുമുതലാണല്ലോ. അതെല്ലാം പൊതുമുതലിൻ്റെ പരിധിയിലാണല്ലോ വരുന്നത്. നോക്കൂ, ഇവിടെ സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഒരു ചോദ്യം കേരള നിയമസഭയിൽ, 2011 മെയ് മാസം മുതൽ 2016 മെയ് മാസം വരെയുള്ള ഭരണകാലയളവിൽ അന്നത്തെ ഭരണകക്ഷി നേതാക്കൾ പ്രതികളായ എത്ര കേസുകൾ അന്നത്തെ സർക്കാർ പിൻവലിച്ചിട്ടുണ്ട്? ഉത്തരം 268 കേസുകൾ. ആ 268 കേസുകളിലും നിങ്ങൾ ഈ പറഞ്ഞ പൊതുമുതൽ നശീകരണത്തിന്റെ ഒരുപാട് കേസുകളുണ്ട്. സഭയ്ക്കുള്ളിലെ പൊതുമുതൽ കേസുകളെല്ലാം പിൻവലിക്കാൻ പാടില്ല എങ്കിൽ ജനാധിപത്യത്തിന് റഹീം അങ്ങനെ പറയരുത്. അതല്ല അങ്ങ് ദയവേത് പറയാൻ സമ്മതിക്കണം. ഇടയ്ക്കിടപെട്ട് അലമ്പാക്കരുത്, മോശാക്കരുത്. ഹാഷ്മി മനസ്സിലാക്കേണ്ടത്, ഇന്ന് കോടതി പറഞ്ഞത്, സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിൽ പറയുന്നത്, ഒരു നിയമവിരുദ്ധ പ്രവർത്തനം സഭയ്ക്ക് നടന്നാൽ അതിന് സഭയുടെ പ്രിവിലേജ് കിട്ടില്ല, പ്രൊട്ടക്ഷൻ കിട്ടില്ല, വിചാരണ നേരിടേണ്ടി വരും. ഇതാണ് സുപ്രീം കോടതി വിധിയുടെ സാരാംശം. ആ നടന്നിരിക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനം ഏതാ? പൊതുമുതൽ നശിപ്പിച്ചതാണ്. സഭയ്ക്കകത്ത് പൊതുമുതൽ നശിപ്പിച്ച നിയമവിരുദ്ധ പ്രവർത്തനത്തിന് എം എൽ എ എന്ന പരിരക്ഷ കിട്ടില്ല, ഇതാണ് പറഞ്ഞത്. എൻ്റെ ഞാൻ പറയുന്നത് പൊതുമുതൽ സഭയ്ക്കകത്തായാലും പുറത്തായാലും പൊതുമുതൽ പൊതുമുതലാണ്. അത് പി ഡി പി പിയുടെ കീഴിൽ വരുന്നതാണല്ലോ. സഭയ്ക്കകത്തെ പൊതുമുതൽ, സഭയ്ക്ക് പുറത്തെ പൊതുമുതൽ അങ്ങനെയില്ല. അങ്ങനെയുണ്ട്, ഇതെല്ലാം പൊതുമുതൽ വന്നാ സഭ കുറച്ച് പാവനം കൂടിയാണ്. ശ്രീ റഹീം സഭ കുറച്ച് പാവനമാണല്ലോ. സഭ കുറച്ച് പാവനമാണ്. അവിടെ ഗൗരവപ്പെട്ട കാമ്പുള്ള സംവാദങ്ങൾ നടക്കുമെന്ന് ഇന്ന് പൊതുസമൂഹം കരുതുന്ന സ്ഥലമാണല്ലോ. യു പിയിലെയും ബീഹാറിലെയും പോലെയുള്ള നാണംകെട്ട എപ്പിസോഡുകൾ ഉണ്ടാവില്ല എന്ന് അന്ന് വരെ പ്രബുദ്ധ കേരളം ആത്മാർത്ഥമായി വിശ്വസിച്ച സ്ഥലമല്ലേ നമ്മുടെ നിയമസഭ? അതിനെയല്ലേ തകർത്തത്? എങ്ങനെയാണ് റോഡിലെ പൊതുമുതലും സഭയിലെ പൊതുമുതലും ഒന്നാവുന്നത്? ശ്രീ റഹീം, പൊതുമുതൽ എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, അല്ലാതെ സഭയ്ക്ക് അതെനിക്കറിയില്ല അങ്ങ് പറയുന്നതിൻ്റെ ലോജിക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ അങ്ങ് പറയുന്നത് മൊറാലിറ്റിയുടെ കാര്യമോ ധാർമ്മികതയുടെ കാര്യമായിരിക്കാം. സഭയ്ക്കകത്ത് അങ്ങനെ പെരുമാറാൻ കഴിയുമോ? അത് ധാർമ്മികതയാണെങ്കിൽ വേറെ ചർച്ച ചെയ്യാം. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്കുണ്ട്, ഞാൻ അങ്ങോട്ട് മറുപടി പറയാം. ഞാൻ പറയുന്നത് ഒരൊറ്റ പോയിന്റിൽ നിന്നാണ് ഹാഷ്മി. അങ്ങ് പറയുന്നു പൊതുമുതൽ നശിപ്പിക്കാൻ പാടില്ല, പൊതുമുതൽ നശിപ്പിച്ചതിന് വിചാരണ നേരിടണ്ടേ. കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രിമാരുൾപ്പെടെ, കഴിഞ്ഞതെന്ന് വെച്ചാൽ യു ഡി എഫ് ഗവൺമെൻറ്റിലെ 2011 കാലയളവിലെ മന്ത്രിമാരുൾപ്പെടെയുള്ളവർ ഉൾപ്പെട്ട നിരവധി പൊതുമുതൽ നശീകരണ കേസുകൾ അവരുടെ കാലയളവിൽ ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ തിരുവഞ്ചൂരും ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ പിൻവലിച്ചിട്ടുണ്ട്. അങ്ങ് ഈ പറയുന്ന യു ഡി എഫിന് ധാർമ്മികതയുടെ ഒരു അംശം ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം പുനഃസ്ഥാപിക്കുകയും വിചാരണയ്ക്ക് വിധേയമാക്കാനും സർക്കാരിനോട് ആവശ്യപ്പെടാൻ തയ്യാറാകണം. ഒന്ന്. രണ്ടാമത്തേത് ഗൗരവ സ്വഭാവമുള്ള വേറൊരു കാര്യം, ഇതേ ദിവസം ഈ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ട അതേ ദിവസം സ്പീക്കറുടെ ചേംബർ കയ്യേറപ്പെട്ട മാണി ബഡ്ജറ്റ് അവതരിപ്പിച്ച അതേ ദിവസം കെ കെ ലതികയും ജമീല പ്രകാശവും കൊടുത്ത രണ്ട് വനിതാ അംഗങ്ങൾ, അവരെ കൈകാര്യം ചെയ്യാൻ ആരാണ് ശ്രീ ശിവദാസൻ നായർക്ക് സ്വാതന്ത്ര്യം കൊടുത്തത്? എന്തുകൊണ്ട് ശിവദാസൻ നായർക്കെതിരെ? അതും ദൃശ്യങ്ങളിലുണ്ടല്ലോ, ലൈവായി നമ്മൾ കണ്ടിരുന്നതല്ലേ. ആ രണ്ട് വനിതകളുടെ പരാതിയിന്മേൽ എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല? സർക്കാർ കോടതിയിൽ അങ്ങനെ എത്താം. ശ്രീ റഹീം, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ രഞ്ജിത് മാരാർ, അത്രത്തോളം ലളിതമാണോ കാര്യങ്ങൾ? എല്ലായിടത്തെയും പൊതുമുതൽ പോലെ സഭയിലെ പൊതുമുതൽ, അത് നശിപ്പിച്ചതിനെതിരെ പൊതുവെ ഒരു വിധി സുപ്രീം കോടതി അങ്ങ് പ്രസ്താവിച്ചു, അത്രയേ ഉള്ളോ? അത് അതൊന്നും ആയിരുന്നില്ലല്ലോ ക്വസ്റ്റ്യൻ. ഈ പൊതുമുതൽ അതൊക്കെ ഇറലവെന്റ് ആണ്. അതിന് വി ഷുഡ് നോട്ട് ഡെൽവ് ഇൻ ടു ഇറ്റ്.
ടോട്ടലി ഇറലവൻ്റ് ആണ്. അത് പബ്ലിക് പ്രോപ്പർട്ടി ഈസ് പബ്ലിക് പ്രോപ്പർട്ടി, ദി വേ ഇൻ വിച്ച് യു ഹാവ് ഹാൻഡിൽഡ് ഇറ്റ്. ഇവരിപ്പോൾ ചെയ്തത് എന്താ, ഇവർ പോയത് ഒരു കേസ് ദർ ഈസ് ഒരു പബ്ലിക് പ്രോപ്പർട്ടി ഇവരെന്നെ സംഭവിക്കുന്നുണ്ട്, പബ്ലിക് പ്രോപ്പർട്ടി ഡാമേജ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. രണ്ട് വാദം ഉണ്ടാവും, ആ വാദങ്ങളൊക്കെ എനിക്കറിയില്ല ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നുള്ളത്. പക്ഷേ വാദം പറയുന്നത് കുറച്ച് പേരെ അറ്റാക്ക് ചെയ്തു, ലേഡി എം എൽ എസിനെ അറ്റാക്ക് ചെയ്തു, അറ്റാക്ക് ചെയ്തുകൊണ്ടിട്ട് റെസ്പോണ്ട് ചെയ്തതാണെന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, ഇപ്പോൾ പുതിയ മന്ത്രിസഭ വന്നതിന് ശേഷം അവർക്ക് പല വാദങ്ങളും എടുക്കാൻ പറ്റണില്ല, നമുക്കിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട. ഒന്നാമത്തെ കാര്യം, ഇവർ അഴിമതിയിൽ വെള്ളം കലർത്തി, അത് കഴിഞ്ഞിട്ട് ഇന്ന് അഴിമതി ഇല്ല എന്ന് പറയുന്നു. അഴിമതി ഉണ്ടെന്ന് യു ഡി എഫിനും ചിലപ്പോൾ പറയാൻ പറ്റില്ലായിരിക്കും. എന്തായാലും പൊതു മുതൽ നശിപ്പിച്ചത് ഇവർ ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറയാത്തതും, അല്ലെങ്കിൽ അവർ ജനങ്ങളുടെ കൊട്ടേഷൻ എടുത്തിട്ട് വന്നിട്ടാണ് ഞങ്ങൾ ചെയ്തതെന്ന് പറയാത്തതന്നെ നമ്മുടെ ഭാഗ്യം. ഇനി ചെയ്തതെന്താണ്, ഈ ചെയ്തതിന് ശേഷം ഒരു കേസ് വന്നു, ആ കേസ് ഫൈനൽ റിപ്പോർട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇതിന് ശേഷം ഒരു ആപ്ലിക്കേഷൻ പ്രോസിക്യൂട്ടറിനെ കൊണ്ട് ഫയൽ ചെയ്യിപ്പിക്കുകയാണ് കേസ് വിഡ്രോ ചെയ്യാനായിട്ട്. മജിസ്ട്രേറ്റ് കോടതിയിൽ അത് ഫയൽ ചെയ്തു. മജിസ്ട്രേറ്റ് പറഞ്ഞു ഇത് ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് ഉണ്ടായിട്ടില്ല, പ്രോസിക്യൂട്ടർ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്റ്റാമ്പ് പാഡല്ല, അതുകൊണ്ടിട്ട് അത് ഇംപ്രോപ്പറായിട്ടാണ് ആപ്ലിക്കേഷൻ വന്നത്. 321 സി ആർ പി സിയിലെ 321 ആപ്ലിക്കേഷൻ ഇംപ്രോപ്പറാണെന്നത്. അത് ചലഞ്ച് ചെയ്തിട്ട് അക്യൂസ്ഡും അൺഫോർച്ചുനേറ്റ്ലി സ്റ്റേറ്റ് ഓഫ് കേരളയും ഹൈക്കോടതിയിൽ അത് ചലഞ്ച് ചെയ്തു. സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല എന്ന് മനസ്സിലാക്കി ഞാനും അങ്ങനെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ എന്റെയും രഞ്ജിത് മാരാറിന്റെയും റഹീമിന്റെയും ജ്യോതികുമാർ ചാമക്കാലയുടെയും ഒക്കെ പണമായി 20 ലക്ഷം രൂപയാണ് സുപ്രീം കോടതിയിൽ മാത്രം 20 ലക്ഷത്തിനടുത്ത്. എന്തിനാണ് 2.5 ലക്ഷം നശിപ്പിച്ച പൊതുമുതൽ കേസിന്? അല്ല, ഇത് പാർട്ടിക്ക് ഒരു പ്രത്യേക ധാർഷ്ട്യമുണ്ടല്ലോ. അത് അതിപ്പോൾ ആർക്കും പ്രത്യേകമായിട്ട് ഞാൻ പറയുന്നതല്ല, CPM മാത്രമല്ല, അത് പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ രണ്ട് മിനിസ്ട്രിയിലും കണ്ടതാണ്. എത്രത്തോളം ഈ ഇപ്പോൾ റണ്ണിങ് മിനിസ്ട്രിയിലും ഇതിനു മുമ്പുള്ള മിനിസ്ട്രിയിലും എത്ര കോടി രൂപയോളം സ്റ്റേറ്റ് ഗവൺമെൻറ് അനാവശ്യമായിട്ട് അക്യൂസിന് വേണ്ടിയിട്ട് എത്രത്തോളം പൈസ ചിലവാക്കി എന്നുള്ളത് നമ്മൾ കണ്ടാണ്. പറഞ്ഞു വന്നത് ഇതാണ്, 321 ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് ഡിസ്മിസ് ചെയ്തു, അതിനെതിരെ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേറ്റ് ആർഗ്യൂ ചെയ്തു, ഇത് വിഡ്രോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് ആർഗ്യൂ ചെയ്തു. അക്യൂസ്ഡ് മാത്രമല്ല അത് ആർഗ്യൂ ചെയ്തത്, അക്യൂസ്ഡും ആർഗ്യൂ ചെയ്തു. അതിനുശേഷം അത് ഇവിടെ തള്ളിയത് പോരാതെ അത് സുപ്രീം കോടതിയിൽ പോയി, ആവശ്യമില്ലാതെ അത് ന്യായീകരിച്ച്. അപ്പോൾ അവർക്ക് രണ്ട് അബദ്ധങ്ങളാണ് പറ്റിയത്. ഒന്ന്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബജറ്റ് അവതരിപ്പിക്കാതിരിക്കാൻ, അഴിമതി ആരോപിക്കപ്പെട്ട ഒരു മന്ത്രി ബജറ്റ് അവതരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത നാടകമാണ് എന്നാണ് ഇത്രയും നാൾ ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്. അന്ന് അവർ പ്രതിപക്ഷത്താണ്. അതിന് ശേഷം ഇപ്പോൾ പുതിയ എന്താ പറയുക, പെർമിറ്റേഷനും കോമ്പറ്റീഷനും എല്ലാം വന്നതിന് ശേഷം അതുപോലും വിഴുങ്ങേണ്ട ഗതികേടാണ് വന്നത്. റഹീം സത്യത്തിൽ റഹീമിനോട് എനിക്ക് സിമ്പതിയേ ഉള്ളൂ. കാരണം അദ്ദേഹം എന്തിനു വേണ്ടിയൊക്കെയാണോ ഈ സമരമുറകളിലേക്ക് എത്തി വലിച്ചിഴക്കപ്പെട്ടത്, അവരുടെ മുൻ MLA ഇപ്പോഴുള്ള മന്ത്രിമാരും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണോ ചെയ്തത്, അത് അവർക്ക് ന്യായീകരിക്കാൻ പറ്റില്ല, അവർ പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പവറിന് വേണ്ടി ഈ അഴിമതി എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ വരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണിത്. പിന്നെ ഈ പവറിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അതിനുവേണ്ടി പൈസ ഞാൻ എത്താം. റഹീം, ജ്യോതികുമാർ ചാമക്കാല, ഒരു കാര്യം അല്ല, അദ്ദേഹം അല്ല, സി തീർച്ചയായും രാഷ്ട്രീയമായ സ്റ്റേറ്റ്മെൻറ്റിന് ബഹുമാനപ്പെട്ട ശ്രീ രഞ്ജിത് മാരാറിന് അധികാരമുണ്ട്, അവകാശമുണ്ട്. അതങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സഹതാപത്തിൻ്റെയും ആവശ്യമില്ല. ഇതിൻ്റെ പ്രശ്നം എന്താണ്? ഇതിൻ്റെ പ്രശ്നം അങ്ങ് ലീഗൽ പാർട്ടല്ല പറഞ്ഞത്, അങ്ങ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകളാണ്. സ്വാഭാവികമായി അങ്ങേക്ക് അതിനുള്ള അധികാരമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. പ്രശ്നം എന്തെന്നറിയാമോ റഹീം, അത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പാർട്ടിയുടെ മാത്രം, ഒരിക്കലും നിങ്ങൾക്ക് വോട്ട് ചെയ്യുമ്പോഴും വോട്ട് ചെയ്യുന്ന വോട്ടേഴ്സിനും പൊളിറ്റിക്സ് ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നത്. അത് റഹീം പറയല്ലേ, അത് പാർട്ടി ഉണ്ടായത് തന്നെ, ഒരു പാർട്ടി ഒരു ഓർഗനൈസേഷനായിട്ട് വർക്ക് ചെയ്യുന്നത് തന്നെ 19(1)(a)റൈറ്റിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ആ പൊളിറ്റിക്സ് ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് അത് എക്സസൈസ് ചെയ്യേണ്ടത്? സ്പീഡ് ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഭാഗമായിട്ട് വരുന്നതാണ് ശരിയല്ല. ഞാൻ ചാമക്കാലം പോയിട്ട് അതല്ല, ഞാനൊന്ന്
ഞാനത് ക്ലാരിഫൈ ചെയ്തോട്ടെ, അത് ഞാനത് ക്ലാരിഫൈ ചെയ്തോട്ടെ, ഒന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. ബഹുമാനപ്പെട്ട ശ്രീ അഡ്വക്കേറ്റ് രഞ്ജിത് മാരാർക്ക് അഭിപ്രായം പറഞ്ഞതിനെയല്ല ഞാൻ ചോദ്യം ചെയ്തത്. അഭിപ്രായം പറയാൻ പാടില്ല എന്ന് ദയവേ ഇത് മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യരുത്, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ജനാധിപത്യത്തിൽ ഏതൊരാൾക്കും അഭിപ്രായം പറയാം, പക്ഷേ താങ്കളുടെ അഭിപ്രായത്തെ, വിലയേറിയ അഭിപ്രായത്തെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അവകാശം എനിക്കുള്ളതാണ്. എന്റെ ആ ക്രിട്ടിസിസം സിമ്പിൾ ആണ്. നിങ്ങളുടെ 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 സ്റ്റേറ്റ്മെന്റ് ഒരു കേവലമായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്, ഇതെന്റെ ക്രിട്ടിസിസമാണ്. ശരി ശരി, അത് അഭിപ്രായത്തെ ഞാൻ ചോദ്യം ചെയ്യില്ല. ശരി, ഓക്കെ ഓക്കെ, അതെന്റെ ക്രിട്ടിസിസമാണ്. ശരി ശരി, ജ്യോതികുമാർ ചാമക്കാല, ഇത് സുപ്രീം കോടതി വിശാലാർത്ഥത്തിൽ പറയുന്നത് റഹീം പറയുന്നത് പോലെ പൊതുമുതൽ നശിപ്പിച്ചതിനെ കുറിച്ച് തന്നെയാണ്. സഭയ്ക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും പൊതുമുതൽ പൊതുമുതൽ തന്നെയാണ് താനും. അപ്പോൾ ഈ പൊതുമുതൽ നശിപ്പിച്ചതിനെതിരായി വരുന്നൊരു വിധിയിൽ ഇവിടെ ആഞ്ഞടിക്കാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സേ ഉണ്ടോ? ശ്രീ ജ്യോതികുമാർ ചാമക്കാല. അശ്മി, ഇവിടെ അവർ പറഞ്ഞ് അവസാനിപ്പിച്ചിടത്തുനിന്ന് തുടങ്ങാം. ഇവിടെ എന്താണ്, ശ്രീ രഞ്ജിത് മാരാർ ഇതിനകത്ത് രാഷ്ട്രീയം പറഞ്ഞോ ഇല്ലയെന്നുള്ളതല്ല വിഷയം. സാമാന്യ ജനബോധത്തിന്, ജനത്തിൻ്റെ ബോധത്തിന് ഉൾക്കൊള്ളാനാകാത്ത ചില കാര്യങ്ങൾ നടന്നിരിക്കുന്നു. ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരിക്കലും നമുക്ക് സ്വബോധത്തോടുകൂടി ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങളുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നു. അത് കോടതിയിൽ ചെന്നാൽ ഈ കേസ് നിലനിൽക്കില്ലെന്നും അല്ലെങ്കിൽ ഇത്തരത്തിൽ പിൻവലിക്കുക അസാധ്യമാണെന്നും പറഞ്ഞിട്ടും കീഴ്ക്കോടതിയിൽ പോയി പരാജയപ്പെട്ടു. എന്നിട്ട് അത് വീണ്ടും പൊക്കിയെടുത്തുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് പോകുന്നു, അവിടെയും പരാജയപ്പെടുന്നു. സുപ്രീം കോടതി പോയാലും പരാജയപ്പെടുമെന്ന് വാക്കാൽ റെഫറൻസിലൂടെ തന്നെ നമുക്ക് നേരത്തെ ബോധ്യപ്പെട്ടാണ് ഇതിൻ്റെ ട്രയൽ ടൈമിൽ തന്നെ. എന്നിട്ട് വീണ്ടും അതിനകത്ത് തന്നെ എൻഡോസ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് എന്തോ സാരമായി പറ്റിയിരിക്കുന്നു എന്ന് വേണ്ടി നമ്മൾ ചിന്തിക്കാൻ. എന്താ ഇവിടുത്തെ കാതലായ വിഷയം? ഇവിടെ രണ്ട് പരമപ്രധാനമായ കാര്യങ്ങളാണ് ഇതിൻ്റെ മുമ്പിലുള്ളത്. ഏറ്റവും അവസാനം, ഏറ്റവും ആദ്യത്തേത്, ഇവരുടെ ക്ലെയിം എന്തായിരുന്നു? നിയമസഭയ്ക്കുള്ളിൽ പരിരക്ഷ എം എൽ എക്ക് ഇത്തരത്തിലുള്ള അക്രമം നടത്തുവാൻ, ആക്രമണം നടത്തുവാൻ, പൊതുമുതൽ നശിപ്പിക്കുവാൻ ഉള്ള അവകാശമുണ്ട് എന്നാണല്ലോ അവർ സ്ഥാപിച്ചത്. അവിടെയാണ് പിന്നെ ഹാഷ്മി പറഞ്ഞത് റഹീം പറഞ്ഞതും തമ്മിലുള്ള വ്യത്യാസം. നിയമസഭയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് പരിരക്ഷയുണ്ട് ഇത്തരം അക്രമങ്ങൾ നടത്താൻ എന്നല്ലേ അവർ വാദിച്ചത്? അതില്ല എന്നല്ലേ സുപ്രീം കോടതി പറഞ്ഞത്? അത് സുപ്രീം കോടതി അങ്ങനെ പറയുമെന്ന് നമുക്ക് അറിഞ്ഞൂടെ? നിയമസഭ എങ്ങനെയാണ് പരിരക്ഷ ഉള്ളൂ? പരിരക്ഷയെക്കുറിച്ച് ഇന്ന് നിയമ സുപ്രീം കോടതി വീണ്ടും വളരെ കൃത്യമായി കണ്ണിങ്ങായി പറഞ്ഞിട്ടുണ്ട്. ഭയമില്ലാതെ, പ്രീതി കൂടാതെ കർത്തവ്യങ്ങൾ നിർവഹിക്കാനുള്ള അവസരമാണ് പരിരക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ പ്രതിനിധികൾക്ക് നൽകുന്ന പരിരക്ഷയാണ്. അവിടെ ചെന്ന് മുണ്ടും മടക്കി കുത്തി സംഹാര താണ്ഡവം ആടാനും അവിടെ ഈ പറയുന്ന സർക്കാരിൻ്റെ പ്രോപ്പർട്ടി അടിച്ചു നശിപ്പിക്കാനും അല്ല നിങ്ങൾക്ക് അവകാശം തന്നിട്ടുള്ളത്. അതിന് പരിരക്ഷ കിട്ടുമെന്ന് നിങ്ങൾ ചിന്തിച്ചെങ്കിൽ നിങ്ങൾ ആ ഏത് ലോകത്താണെന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുന്നേ. ഇന്ന് രാത്രിയില്ലെങ്കിലും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി മുതൽ മുഖ്യമന്ത്രി മുതൽ റഹീം വരെയുള്ള നിങ്ങൾ നേതാക്കന്മാരെല്ലാം സ്വയം ഒന്ന് ആലോചിക്കൂ. നിങ്ങൾ ചോദിച്ച പരിരക്ഷയെ സംബന്ധിച്ച് സുപ്രീം കോടതി പറഞ്ഞതും അതിന് വിരുദ്ധമായി സുപ്രീം കോടതിക്ക് പറയാൻ കഴിയുമോ, നിങ്ങൾ പോയത് ശരിയായിരുന്നോ എന്നതിനെ കുറിച്ച് നിങ്ങൾ ആദ്യം ചിന്തിക്കും. ഒന്ന്. രണ്ടാമത്തേത്, സ്പീക്കറുടെ അനുമതി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. സ്പീക്കറുടെ അനുമതി വേണ്ട എന്നുള്ളത് നമുക്കറിഞ്ഞൂടെ? അത് നമുക്കറിയാമായിരുന്നായിരുന്നു. സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്ക് അറിഞ്ഞുകൂടാത്താണോ? മുൻ സ്പീക്കർമാർ എത്രയോ പേരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ, അവർക്ക് അറിഞ്ഞുകൂടാത്താണോ? അവിടെ നിയമസഭാ സെക്രട്ടറിയാണ് പോലീസിൽ പരാതി കൊടുത്തിട്ടുള്ളത്. ഇന്നാരിന്നാര് പ്രതികളെന്ന് നിയമസഭാ സെക്രട്ടറി പറഞ്ഞിട്ടില്ല. ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്നത്തെ പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. പിന്നെ താങ്കൾ പറഞ്ഞു അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ റഹീമ, DYFA സംസ്ഥാന സെക്രട്ടറിയായിട്ട് താങ്കൾ വന്നിരുന്നത് പയറഞ്ഞാഴി എന്ന് പറയുന്നത് എന്ത് ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ന് നമ്മൾ ചർച്ചാ വിഷയമാക്കുന്നത് സുപ്രീം കോടതി വരെ നിങ്ങൾ വാദിച്ച് നിങ്ങൾ എന്ത് നേടി എന്നതിനെ സംബന്ധിച്ചാണ്. നിങ്ങൾ ഈ പിന്നെ എന്താ പറയുന്നത്, ഇത്രയേറെ വീറോടെ നടത്തിയ ഈ നിയമ പോരാട്ടത്തിൽ നിങ്ങൾ എന്ത് നേടി എന്ന് നിങ്ങൾ സ്വയം ആലോചിക്കും. അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ആദ്യം, എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് വരൂ. ഇവിടെ എങ്ങനെയാണ് വിധി ഉണ്ടാകാൻ പോകുന്നതെന്ന് നമുക്ക് വളരെ നേരത്തെ തന്നെ ബോധ്യപ്പെട്ടതാണ്. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ പുറകെ പോയി, നിങ്ങളത് ചോദിച്ചു വാങ്ങിയതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ താങ്കൾ പറഞ്ഞത്, ഞങ്ങൾ തുടക്കത്തിൽ താങ്കൾ പറഞ്ഞു, ഞാൻ അത് വസ്തുതകളിലേക്ക് വരാം, ഇതിന് ഞാൻ എൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞുവെന്ന് മാത്രം. ഇവിടെ താങ്കൾ തുടങ്ങി വെച്ചത് തന്നെ ഞങ്ങൾക്കൊരു നാണക്കേടും തോന്നുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് തോന്നില്ലെന്നേ? നിങ്ങളുടെ പൊതു സാമാന്യ ജനവിഭാഗം ചിന്തിക്കുന്ന രീതിയിലല്ല ഈ കാര്യങ്ങളെ കണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് എവിടെയും എന്ത് അക്രമവും നടത്താനുള്ള അവകാശമുണ്ട് എന്ന മിഥ്യാധാരണയിൽ നിന്ന് നിങ്ങൾക്ക് ഉടലെടുത്തതാണ് ഈ സംഭവം. ഇത്രയും കാലമായിട്ടും, ഈ 2015 ആറ് വർഷമായിരിക്കുന്നു, നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു പശ്ചാത്താപവും പോലുമില്ല. നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കെ എം മാണിയുടെ മകൻ ഉൾപ്പെടെയുള്ള പാർട്ടിക്കും അത് ഉണ്ടാകാത്തതുകൊണ്ടാണല്ലോ നിങ്ങളോട് ഒട്ടാൻ വന്നിട്ടുള്ളത്, നിങ്ങളോട് ഒട്ടി നിൽക്കുന്നത്. ഏതായാലും അവിടെ നിൽക്കട്ടെ, അത് പ്രത്യേകമായി നമുക്ക് ചർച്ച ചെയ്യാം, അടുത്ത ഫേസിൽ ചർച്ച ചെയ്യാം. ഇവിടെ കേസിൻ്റെ മെറിറ്റിലേക്ക് പോയില്ല പോയില്ല എന്നാണ് താങ്കൾ പറയുന്നത്. എങ്ങനെയാവും ഇതിൻ്റെ വിധി ഉണ്ടാവുക എന്നുള്ളതിനെ സംബന്ധിച്ച് സുപ്രീം കോടതി ഇന്ന് നടത്തിയിട്ടുള്ള വിധിന്യായത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മൊത്തം ഒന്ന് കോർത്തിണക്കി വായിച്ചാൽ ഇനി കീഴ്ക്കോടതിയിൽ ഉണ്ടാകാൻ പോകുന്ന വിധിയെക്കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? അതിനകത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? മന്ത്രി ഇപ്പോൾ പറയുന്നത് എന്താണ്? ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തെ എന്താ പറയുന്നത്, പൊതു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് പറഞ്ഞത് ഞാൻ എൻ്റെ പിന്നെ നിരപരാധിത്വം കോടതി തെളിയിക്കുന്നു. ഈ ലോകം മുഴുവൻ കണ്ണു തുറന്നിരുന്നപ്പോൾ, വളരെ ലൈവായി എല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, ഇത്രയും ഓപ്പണായിട്ട് ഇത്രയും വലിയൊരു ക്രിമിനൽ പിന്നെ ആക്ട് നടത്തിയിട്ട് അതിൻ്റെ നിജസ്ഥിതി ഞാൻ ബോധ്യപ്പെടുത്തും, എൻ്റെ നിരപരാധിത്വം തെളിയിക്കുമെന്ന് പറഞ്ഞാൽ ഈ ശിവൻകുട്ടിയെ ഒന്ന് ചികിത്സിക്കുകയെങ്കിലും വേണ്ടേ? റഹീമേ, നമ്മളെല്ലാം കണ്ടതല്ലേ ഇതിനകത്ത്? എങ്ങനെയാണ് നിരപരാധിത്വം നിങ്ങൾ തെളിയിക്കാൻ പോകുന്നത്?
അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആരെന്ന് പറയണം. ഈ മന്ത്രി, നിങ്ങൾ ആരോടായി സംസാരിക്കുന്നത്? പൊതുസമൂഹത്തോടെ നിങ്ങൾ സംസാരിക്കുന്നത്? നിങ്ങൾ സാമാന്യ ബോധം വേണ്ടേ? മന്ത്രിയല്ലേ സംസാരിക്കുന്നത്? ഞാൻ നിരപരാധിത്വം തെളിയിക്കുന്നു. അദ്ദേഹം മറന്നുപോയി, അദ്ദേഹത്തിന് അൾഷിമേഴ്സ് പോലും പറ്റുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ പ്ലാൻഡായി, സി പി എം മാത്രമല്ല എൽ ഡി എഫ് പ്ലാൻഡായിട്ട് ഒരു നിയമസഭയിൽ, കേരളത്തിലെ നിയമസഭ പോലെ ഇത്രയും പരിഭാവനമായ നിയമസഭയിൽ പരിരക്ഷയുണ്ടെന്ന വ്യാജേന നിങ്ങൾ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ ഇപ്പോൾ താങ്കൾ പറയുന്നത് വനിതാ അംഗങ്ങളെ സംബന്ധിച്ചാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല, ഒറ്റ കാര്യം മാത്രം ഞാൻ പറയുന്നു. ശരി, വനിതകൾക്ക് എപ്പോൾ വേണമെങ്കിലും പരാതി കൊടുക്കാമല്ലോ. 2016 മുതൽ കഴിഞ്ഞ 4.5 വർഷമായി ഇവിടെ ഭരിക്കുന്നത് എൽ ഡി എഫ് സർക്കാരാണല്ലോ. നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് റീ ഇൻവെസ്റ്റിഗേഷൻ നടത്താമായിരുന്നല്ലോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വസ്തുതയായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ നടത്തിയില്ല? ഇപ്പോൾ വന്നിരുന്ന് ന്യായം പറഞ്ഞൊരു കാര്യമുണ്ടോ? നിങ്ങൾ നടത്തുന്നേ. നിങ്ങൾ പറഞ്ഞു പി ഡി പി പിയെ സംബന്ധിച്ചൊക്കെ പറയുന്നു, സ്വാഭാവികമാണ്. ഞാനും റഹീമും ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകർ ഒരുപാട് പി ഡി പി പി കേസുകൾ വരാറുണ്ട്. എവിടെയാ? പല പ്രകടനങ്ങൾ നയിക്കുമ്പോൾ, പല പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ, സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുമ്പോൾ, അവിടെ പോലീസ് വെച്ചിട്ടുള്ള ബാരിക്കേഡിലൊന്ന് പിടിച്ചാൽ അതിൻ്റെ ഒരു മുള്ളുവേലി ഒന്ന് ഒടിഞ്ഞാൽ അവർ പി ഡി പി പി എടുക്കാറുണ്ട് റഹീമേ. സ്വാഭാവികമാണ്. അതിൻ്റെ കേസുകൾ പിൻവലിച്ചതിനെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇവിടെ ഞാൻ പറഞ്ഞ പ്രിവിലേജ്, ആ പ്രിവിലേജ് എന്ന അടിസ്ഥാന തത്വത്തിൽ ഊന്നിയെന്നുകൊണ്ടാണ് ഈ ചർച്ച മുഴുവൻ പോകുന്നത്. അതിനെ ചർച്ച ചെയ്യാൻ നിങ്ങൾ പോയിട്ടുള്ളത്? റഹീം, അതിന് മറുപടി അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾ സഭയിൽ നടത്തിയിട്ട് പ്രിവിലേജിന്റെ പേരിലാണ് സുപ്രീം കോടതിയിലേക്ക് പോയത്. സുപ്രീം കോടതി അത് വലിച്ചെറിഞ്ഞു, ആ പ്രിവിലേജ് വാദം. അതെങ്ങനെയാണ് ബാധിച്ചത്? ഈ രഞ്ജിത് കുമാറിന്റെ ഒരു സിറ്റിംഗിന് 5.5 ലക്ഷം മുതൽ 6 ലക്ഷം വരെയാണ് അദ്ദേഹത്തിന്റെ ഫീസ്. 10-30 ലക്ഷം രൂപ നമ്മുടെ ഖജനാവിൽ നിന്നാണ് ഈ പറയുന്ന മുണ്ടു മുറുക്കി കൊടുക്കണമെന്ന് ധനമന്ത്രി ദാ ഇന്നലെയും പറഞ്ഞ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയിൽ നിന്നാണ് ആ പണം മുടക്കിയത്. ശ്രീ റഹീം, അങ്കൽക്കു, ഈ സുപ്രീം കോടതി വിധിച്ചത് സഖാവ് വി ശിവൻകുട്ടിക്കും തോമസ് ഐസക്കിനും ശ്രീരാമകൃഷ്ണനും കെ ടി ജലീലിനുമൊന്നും പ്രിവിലേജ് ഇല്ല, ശിവദാസൻ നായർക്കും അതേസമയം ഖദറിട്ടുന്ന എല്ലാവർക്കും പ്രിവിലേജ് ഉണ്ട് എന്നല്ലല്ലോ വിധിച്ചത്? എന്തുകൊണ്ട് പരാതി കൊടുത്തില്ലെന്നാണ് രണ്ട് വനിതാംഗങ്ങൾ? പരാതി കൊടുത്തു സാറേ, പരാതി കൊടുത്തിരുന്നു എന്ന് മാത്രമല്ല, ആ പരാതി ഒരേ സമയം കിട്ടുന്ന രണ്ട് പരാതികൾ നിയമസഭാ സെക്രട്ടറി നിങ്ങളുടെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റിന്റെ ഭാഗമായി ഒരെണ്ണം വെച്ചു അവിടെ. ഇനി പോട്ടെ, അരി എത്രയ്ക്ക് പയറഞ്ഞാഴി മറുപടിയാണ്? നിയമസഭയിൽ അതിക്രമം നടത്താൻ സഭാംഗങ്ങൾക്ക് പ്രിവിലേജ് ഉണ്ടോ ഇല്ലയോ? അതല്ല, അങ്ങനെയല്ല. ആയിക്കോട്ടെ, അംഗങ്ങൾക്ക് പ്രിവിലേജ് ഉണ്ടോ ഇല്ലയോ? അല്ല, സ്ത്രീക്ക് സ്ത്രീയെ പിടിക്കാൻ പ്രിവിലേജ് ഉണ്ടോ? എന്താ റഹീമ പറയുന്നത്? നിങ്ങൾ 5 വർഷം 6 വർഷമായി ഭരിക്കല്ലേ, നിങ്ങൾ സ്ത്രീകൾക്കെതിരായി അപമര്യാദയെ പരിമരുണ്ട്, നിങ്ങൾ അതിന് നിയമം നടപടിയായിട്ടുണ്ടേ ഹാഷ്മി? അല്ല, എന്റെ അവസരമല്ല, ഞാൻ ഹാഷ്മിയോടാണ് ചോദിച്ചത്. അല്ല, പറയൂ, ഹാഷ്മി പറയട്ടെ. അപ്പൊ ഇനി കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കണം, ഇനി ഇടപെടരുത്. ആ, ഞാൻ ഈ പയറിന്റെയും അരിയുടെയും കഥയൊന്നും അല്ല ഇവിടെ പറയണ്ടേ, ഇത് പലവ്യജന കടയല്ലോ, ടെലിവിഷൻ ചർച്ചയല്ലേ. അപ്പൊ ടെലിവിഷൻ ചർച്ചയില് ജ്യോതി വന്നിട്ട് ഈ പയറ്, മുളക്, മഞ്ഞൾ അതൊന്നും പറയണ്ട. അത് ഞാനങ്ങനെ പ്രതികരിക്കുന്നുണ്ട്. അല്ല, അതല്ല, കിറ്റിനെ കുറിച്ചൊരു പുച്ഛമില്ല, കിറ്റിനെ പുച്ഛമുള്ളത് നിങ്ങൾക്കാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, അത് പറഞ്ഞല്ലോ, ഒരുപാട് പറയാനുണ്ട്. ഞാൻ സുപ്രീം കോടതിയുടെ മുമ്പിൽ ഒരു ലീഗൽ ഇഷ്യൂ വരുന്നു പറഞ്ഞത്. ആ, നിങ്ങൾക്ക് കിറ്റിനെയൊക്കെ പരമ പുച്ഛമാണ് സാറേ, നിന്നോട്ടെ. ഇവിടെ സഭയെ തല്ലിത്തകർത്ത കേസാണ് ഇഷ്യൂ ആണ് കേരള ഗവൺമെന്റ് കൈകാര്യം ചെയ്തത്. സഭയെ തല്ലിത്തകർത്ത കേസാണ്, എന്റെയും അങ്ങയുടെയും നികുതിപ്പണം എടുത്താണ് വാദിക്കാൻ പോയത് 20 ലക്ഷം. സുപ്രീം കോടതി മാത്രം, ഹൈക്കോടതിയിൽ രണ്ടാമത് പിന്നെയും. അതിന് ന്യായമുണ്ടോ? എന്തെങ്കിലും ന്യായമുണ്ടോ? നിർത്തിയോ, സർക്കാർ പോയതിന് ന്യായമുണ്ടോ? സി അങ്ങ് കേൾക്കൂ, ബഹളം, നികുതിപ്പണം ചെലവാക്കിയതിന് ന്യായമുണ്ടോ? പണമില്ലാത്ത സമയത്ത് റഹീം നിർത്തിയോ, ഇനി ഇടയ്ക്ക് ചോദിക്കില്ലല്ലോ. ഇനിയും എന്തെങ്കിലും സപ്ലിമെന്ററി ഉണ്ടെങ്കിൽ ഇനി ഒഴിവ് വന്നോട്ടെ, എന്നിട്ട് ഞാൻ മറുപടി പറയാം. അല്ല, പറയൂ, അങ്ങ് പറയൂ, ഇടയ്ക്ക് ഇടപെടരുത്, അതെനിക്ക് ബുദ്ധിമുട്ടാണ്. പറയൂ. ആ, യെസ്, ഹാഷ്മി മനസ്സിലാക്കേണ്ടത്, ആ, സർക്കാരിനും ലീഗൽ റൈറ്റ് ഉണ്ട്, സർക്കാരിന് കോടതികളിൽ പോകാനുള്ള റൈറ്റ് ഉണ്ട്, യാതൊരു സംശയവുമില്ല. സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ ഭാഗം പറഞ്ഞ് സുപ്രീം കോടതി വരെ പോകാനുള്ള അവകാശമുണ്ട്, അതുകൊണ്ടാണല്ലോ പോയത് കോടതി കേട്ടത്. നിങ്ങൾക്ക് വരാൻ അവകാശമില്ലെന്നല്ലോ കോടതി പറഞ്ഞത്. ഇടയ്ക്ക് സുപ്രീം കോടതി ചോദിച്ചു, വരേണ്ടത് ഇവരല്ലേ, എന്തിനാണ് സർക്കാർ വരുന്നത് എന്ന് കോടതി ഇടയ്ക്ക് ചോദിച്ചു. സി, അപ്പൊ ഒരു കാര്യം ചെയ്തു, അങ്ങ് തന്നെ അങ്ങ് മുഴുവിപ്പിച്ചോളൂ. ഞാൻ എന്റെ ഭാഗം പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണ്ടേ, നിങ്ങൾ വേറെ ആരും പറയുമ്പോൾ ഇടപെടുന്നില്ല. അല്ല, പറയണമെങ്കിൽ മിണ്ടാതിരുന്ന് കേൾക്കണം, ഇല്ലെങ്കിൽ അങ്ങ് ഒരു ഘട്ടം കഴിഞ്ഞിട്ട് ഇടപെടണം. തുടരെ തുടരെ ഇടപെടുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി ഇത് ആവർത്തിക്കില്ലെങ്കിൽ നമുക്ക് തുടരാം, ഇല്ലെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കാം, നിങ്ങൾ തന്നെ ചർച്ച നടത്തും, കേൾക്കാനായിട്ടിരിക്കാം. ആ, യെസ്, ഇനി ഇടപെടരുത്.
ഇവിടെ ജ്യോതി ഒരു ദീർഘമായൊരു ഉപന്യാസം തന്നെ ഇവിടെ നടത്തി. എന്താ അദ്ദേഹം പറയുന്നത്? അദ്ദേഹം ചോദിക്കുന്നു, നിങ്ങൾക്ക് നാണമുണ്ടോ? നിങ്ങൾ ഈ കേസിൽ ഇങ്ങനെ പോകാൻ പാടുണ്ടോ? അന്നുണ്ടായ കാര്യങ്ങൾ പൊതുമുതൽ നശിപ്പിച്ചതല്ലേ? അന്ന് പരിഭാവനമായ നിയമസഭയ്ക്കകത്ത് ഇങ്ങനെയൊക്കെ കാണിക്കാൻ പാടുണ്ടോ? നിയമസഭയ്ക്കകത്ത് എത്രയെത്ര സംഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിയമസഭയ്ക്കകത്ത് നടക്കുന്ന ഒരു കാര്യത്തെ ഒരു ക്രിമിനൽ കേസായി സ്പീക്കറുടെ അനുമതിയില്ലാതെ രജിസ്റ്റർ ചെയ്തത് നിങ്ങൾ ആദ്യമായിട്ടാണ്. നിങ്ങളത് ചെയ്തപ്പോൾ തന്നെ അന്നുണ്ടായ രണ്ട് സംഭവങ്ങൾ ചെയ്തിട്ടില്ല. രണ്ട് പരാതികൾ നിങ്ങൾ ഇഗ്നോർ ചെയ്തു. ഇതാണ് ഞാൻ ഉന്നയിക്കുന്നത്. ഇനി നിങ്ങൾ ഈ പറയുന്ന കേസിൻ്റെ മെരിറ്റിലേക്ക് സുപ്രീം കോടതി പോയിട്ടില്ല. അങ്ങ് പറയുന്നു ഈ കേസിൻ്റെ ഭാവി എന്താകുമെന്ന് ഇനി പ്രവചിക്കേണ്ടതുണ്ടോ എന്നാണ്. ഈ കേസിൻ്റെ ഭാവി എങ്ങനെയാകുമെന്ന് താങ്കൾക്ക് എങ്ങനെ പ്രവചിക്കാൻ കഴിയും? അത് കോടതിയിൽ വിചാരണ നടക്കേണ്ട കാര്യമല്ലേ? അത് കോടതിയിലെ വിചാരണ ഘട്ടത്തിലോ അതിൻ്റെ അപ്പീൽ ഘട്ടത്തിലോ ഒക്കെ അത് പരിഗണിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അത് വരട്ടെ, ഞങ്ങളതിനെ നേരിടും. ഇനി ഞങ്ങൾ ഉന്നയിച്ച വിഷയം സഭയ്ക്കകത്ത് നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ ഇതൊരു പ്രീസിഡൻ്റായി മാറും. ഞാൻ ചോദിക്കട്ടെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് പാർലമെൻറ്റിനകത്ത് ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. പാർലമെൻറ്റിനകത്ത് ഈ സമീപകാലത്താണ് കോൺഗ്രസിൻ്റെ എംപിമാർ ഉൾപ്പെടെ ഈ ബില്ല് കീറിയെറിഞ്ഞ സംഭവം, നിരവധി സംഭവങ്ങളുണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന സംഭവങ്ങൾക്കെല്ലാം ഇങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരമുണ്ടോ? പരിരക്ഷയുടെ പ്രശ്നമില്ലേ? അതൊരു ലീഗൽ ഇഷ്യൂ ആണ്, ഡിബേറ്റബിൾ സബ്ജക്റ്റാണ്. സർക്കാർ അതാണ് ഉന്നയിച്ചത്, ഇതിലെ കക്ഷികൾ അതാണ് ഉന്നയിച്ചത്, ചോദ്യം ചെയ്തത്. പക്ഷേ സുപ്രീം കോടതി ഇതെല്ലാം കേട്ടതിന് ശേഷം മറിച്ചാണ് വിധി പറഞ്ഞത്. അവർക്ക് ഇത്തരത്തിൽ പ്രവർത്തന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ അല്ലെങ്കിൽ ക്രിമിനൽ പ്രൊസീജിയറിൽ പറയുന്ന കാര്യങ്ങൾ നടത്താൻ അവർക്ക് അധികാരമില്ല. ഐ പി സിയിൽ പറയുന്ന കാര്യങ്ങൾ അവിടെ പരിരക്ഷയുടെ ഭാഗമായി വരില്ല എന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, ഇപ്പോൾ സഭയ്ക്കകത്ത് എത്രയോ തവണ കേരളത്തിലാകട്ടെ പുറത്താകട്ടെ കയ്യാങ്കളികൾ നടന്നിട്ടുണ്ട്. അതും ക്രൈമാണ്. അപ്പോൾ അത്തരം സംഭവങ്ങൾ മുമ്പപ്പോഴെങ്കിലും ക്രിമിനൽ കേസായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ലീഗൽ ഡിബേറ്റാണ് കേരള ഗവൺമെൻറ് നടത്തിയത്. അത് നടത്തി നേരെ തിരിച്ചൊരു സംഭവം ഉണ്ടായി. അപ്പോൾ ആ ഇപ്പോഴത്തെ വിധി വരുമ്പോൾ ഇതാണ് ഇപ്പോൾ റൂളോ ഇപ്പോൾ ലോ ഓഫ് ദി ലാൻഡ്. അത് വിധി വന്നല്ലോ സുപ്രീം കോടതിയിലെ വിധി, അത് ഞങ്ങൾക്കും ബാധകമാണ് നിങ്ങൾക്കും ബാധകമാണ്. ശരി, നിങ്ങൾ ഒബേ ചെയ്യുമോ എന്നാണ് ചോദിച്ചത്. കോടതി പറയുന്നത് പറഞ്ഞു മനസ്സിലാവാത്തതല്ല. അതല്ല, അവിടെ അവിടെയാണ് ഒരു പ്രശ്നം. അല്ല, ഞാൻ അങ്ങനെ ഹാഷ്മി വീണ്ടും അവിടെ ലഘൂകരിക്കരുത്. എന്താണ് ഞാൻ മറുപടി ഹാഷ്മി ലഘൂകരിക്കരുത്. എന്താണ് ലഘൂകരണം? എന്താണ് ലഘൂകരണം? പേപ്പർ കയറി എറിയുന്നത് പോലാണോ? ലഘൂകരിക്കരുത്. സഭയിൽ ഒരു പേപ്പർ കയറി എറിയുന്നത് പോലാണോ രണ്ടു മടക്ക് കുത്തിയ സഭയുടെ മേശ പൊട്ടുകയായിരുന്നത്? സ്പീക്കറുടെ കസേര എടുത്ത് തള്ളി താഴേക്ക് ഇടുന്നത്, കമ്പ്യൂട്ടറുകൾ തള്ളിപ്പൊളിക്കുന്നത്, കേരളം മുഴുവൻ കാണേ എന്നിട്ട് തെളിവില്ലെന്ന് കോടതിയിൽ വാദിക്കലോ റഹീം. സി അതല്ലാന്നേ അങ്ങ് കേൾക്കൂ, കേരളം മുഴുവൻ കാണുക തന്നെ കെ കെ ലതികയും അതോടൊപ്പം തന്നെ ജമീല പ്രകാശവും ആക്രമിക്കപ്പെട്ടതും അവരുടെ പരാതിയും ഇതേ ദിവസം നടന്ന സംഭവമാണ്. പരിരക്ഷ ഇല്ലെന്ന് കൂടി താങ്കൾ കണ്ടുകൊള്ളണം. താങ്കൾ പറയുന്നില്ല, ഇന്നത്തെ സുപ്രീം കോടതി വിധി പ്രകാരം ഡൊമിനിക് പ്രസന്റേഷനും ശ്രീ ശിവദാസൻ നായർക്കും പരിരക്ഷയില്ല. നിങ്ങളുടെ ആവശ്യം ഈ കേസ് പിൻവലിക്കണം എന്നുള്ളതായിരുന്നല്ലോ. ഇപ്പൊ പറ്റില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. ഞാനൊന്ന് പറഞ്ഞു തന്നോട്ടെ, താങ്കൾ പറഞ്ഞല്ലോ ഞാൻ കേട്ടല്ലോ. ഈ കേസ് പിൻവലിക്കുവാൻ, അത് കീഴ്ക്കോടതി മുതൽ കേസ് പിൻവലിക്കുവാൻ സർക്കാർ ശ്രമിച്ചപ്പോ അതിനെ എതിർക്കാൻ നിന്ന ഒരാളുണ്ട് ഈ സംസ്ഥാനത്ത്, പഴയ അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അദ്ദേഹം കക്ഷി ചേർന്നു ഈ കേസിലെല്ലാം. നിങ്ങൾ ഈ വനിതകൾ, നിങ്ങളുടെ വനിതാ അംഗങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇത്രത്തോളം ബോധ്യമുണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾ ഈ പറയുന്നതിന് എന്തെങ്കിലും ആത്മാർത്ഥ്യം ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങളോ നിങ്ങളുടെ വനിതകളുടെ സംഘടനയോ DYFIയോ ഇല്ലെങ്കിൽ ഈ മുൻ MLAമാരോ ഇവരെന്തുകൊണ്ട് ഈ കേസിൽ ഒരിക്കൽ പോലും കക്ഷി ചേർന്നില്ല? എന്തായി ആ കേസിന്റെ അവസ്ഥ? എന്തുകൊണ്ട് കക്ഷി ചേർന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് കക്ഷി ചേർന്നില്ല? പറയൂ. ജ്യോതി, അതല്ലല്ലോ സുപ്രീം കോടതിയിൽ. ആ താങ്കൾ തന്നെ പറഞ്ഞു, സി ഈ പറയുന്ന ലതികയും ജമീല പ്രകാശവും സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു കോടതിയിൽ. അതിന്മേൽ പോലീസ് FIR ഇട്ടു. ആ FIR നടപടിയെ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നിങ്ങളുടെ MLAമാർ ഹൈക്കോടതിയിൽ പോയി അത് സ്റ്റേ ചെയ്ത് കേസ് പെൻഡിംഗിലാണ്.
നിങ്ങൾ കോടതിയിൽ വാദിക്കുന്നേ താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം താങ്കൾ തന്നെ പറഞ്ഞില്ലേ ഇറങ്ങിയേ? താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം താങ്കൾ തന്നെ പറഞ്ഞു. താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം താങ്കൾ പറഞ്ഞതിലുണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ആ നിങ്ങളുടെ വക്കീല എജിമാർ ഉൾപ്പെടെ ഉണ്ടല്ലോ, എജി ഉൾപ്പെടെ ഡി ജി പി ഉൾപ്പെടെ ഉണ്ടല്ലോ, നിങ്ങൾ ആ കോടതിയിൽ നിന്ന് സ്റ്റേ പിൻവലിച്ച് പ്രൊസീഡിംഗ്സ് ആയിട്ട് മുന്നോട്ട് പോകുന്നേ? അതിന് ആർക്കാ തടസ്സം? അത്തരത്തിൽ ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വക്കീലിനെ വെച്ചുകൊണ്ട് നിങ്ങളുടെ വക്കീലിനെ വെച്ചുകൊണ്ട് നിങ്ങൾ പോകുന്നേ? നിങ്ങൾക്ക് പോകാമല്ലോ. ഇപ്പൊ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ഇടപെടും. ഈ വിഷയത്തിൽ എന്റെ ഒരു സമയം ചോദിച്ചോട്ടെ, അതായത് ഈ കേസ് അടപടലം പിൻവലിക്കണമെന്നായിരുന്നില്ല സർക്കാരിന്റെ ആവശ്യം? ഈ കേസ് പിൻവലിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇവർക്ക് അനുകൂലമായി സുപ്രീം കോടതി വിധിച്ചിരുന്നെങ്കിൽ ആ കേസ് നിൽക്കുമായിരുന്നു ജ്യോതി? അത് വേറെ വിഷയം. ഞാൻ പറഞ്ഞ ഈ ആ കേസിനെ സംബന്ധിച്ചൊന്നും ഇന്ന് വരെ ഈ നിമിഷം വരെ മിണ്ടാത്ത റഹീം ഇന്നിപ്പോ നിങ്ങൾക്ക് തലക്കടി കിട്ടിയപ്പോ നിങ്ങൾ നിങ്ങൾ എന്താ മിണ്ടിട്ടുള്ള നിലപാടെന്തായിരുന്നു റഹീമേ? റഹീമേ ചുമ്മാ ഇത് ഒരു ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് താങ്കൾ വന്നിരുന്ന് സംസാരിക്കുന്നത്. ഈ കേസ് വാദിക്കുന്ന ഈ കേസ് പിൻവലിക്കുന്നതിന് നോക്കൂ, ഈ കേസ് പിൻവലിക്കുന്നതിനെതിരായിട്ട് എപ്പോഴെങ്കിലും ഡിവൈഎഫ്ഐ പ്രതികരിച്ചിട്ടുണ്ടോ? പ്രതികരിച്ചിട്ടില്ല. എന്താ മിണ്ടാതിരുന്നത്? ഈ കേസ് ഞാൻ ചോദിക്കട്ടെ, നിയമസഭയിൽ നടന്നിട്ടുള്ള ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ എം എൽ എമാർ ഉൾപ്പെടെ സ്പീക്കറുടെ ഡയസ് ഉൾപ്പെടെ അടിച്ചു തകർത്തപ്പോ എന്തായിരുന്നു ഡിവൈഎഫ്ഐയുടെ നിലപാട്? എന്തായിരുന്നു ഡിവൈഎഫ്ഐയുടെ നിലപാട്? ശരിയാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? ഡിവൈഎഫ്ഐയുടെ നിലപാടെന്ന് പറഞ്ഞേ. നിയമസഭയിൽ സ്പീക്കറുടെ ചേംബർ അടിച്ചു തകർത്തതുമായി ബന്ധപ്പെട്ട ഡിവൈഎഫ്ഐ അത് പ്രധാനമാണ്. കാരണം ഈ കേരളം ഒന്നാകെ നടന്ന ആക്രി പെറുക്കി വിറ്റ് സംസ്ഥാനത്തിന് മുതൽക്കൂട്ടാക്കിയ വലിയൊരു പ്രസ്ഥാനത്തിന്റെ നേതാവായ അങ്ങ് നിയമസഭയിലെ വസ്തുക്കളെ ആക്രിയാക്കിയ സംഭവത്തെ ന്യായീകരിക്കുകയാണെന്നാണ് ജ്യോതി പറഞ്ഞത്. നിങ്ങളുടെ നിലപാടെന്ന് പറയൂ ആ വിഷയത്തിൽ. ഞാൻ ഒരു കാര്യം കേൾക്കണം. ഒരു കാര്യം ഞാൻ പറയാം, അവിടെ സ്ത്രീകൾ ആക്രമിക്കപ്പെട്ട സംഭവത്തെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഇന്നത്തെ ചർച്ചാ വിഷയം എന്താണ് റഹീമേ? തിരിച്ചൊരു ചോദ്യം എന്നോട്. ഇന്നത്തെ ചർച്ചാ വിഷയം എന്താണ്? സുപ്രീം കോടതി ജഡ്ജ്മെന്റ്. സുപ്രീം കോടതി ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിക്കുന്നു. സുപ്രീം കോടതി ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നു. നിയമസഭയിൽ സ്പീക്കറുടെ ചേംബർ അടിച്ചു തകർത്ത ആ വസ്തുത ആ വിഷയത്തിൽ ഡിവൈഎഫ്ഐയുടെ നിലപാടെന്ത്? ഡിവൈഎഫ്ഐയുടെ നിലപാടെന്ത്? സുപ്രീം കോടതി ജഡ്ജ്മെന്റ് നിങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ കേൾക്കൂ, പറഞ്ഞു തീർക്കൂ. ഡിവൈഎഫ്ഐയുടെ നിലപാടെന്ത്? അത് ശരിയായിരുന്നു തെറ്റായിരുന്നോ? ഒറ്റ വാചകത്തിൽ ഉത്തരം പറയൂ. ആർക്കു വേണ്ടിയാണോ ആർക്കെതിരെയാണോ സമരം നടത്തിയത്? അയാളുടെ ആത്മരൂപം നിങ്ങളുടെ ഇടതുവശത്തിരിക്കുന്നു. സമരം ശരിയായിരുന്നോ തെറ്റായിരുന്നോ റഹീം? കഴിഞ്ഞല്ലോ, ഇനി ഇടപെടരുത്. ഞാനത് പറഞ്ഞോട്ടെ. ശ്രീ ജ്യോതികുമാർ ശ്യാമകല ഇന്ന് സുപ്രീം കോടതി ഒരൊറ്റ വാക്കിലല്ല ഉത്തരം പറഞ്ഞത്. ഞങ്ങൾ പോയ ഇഷ്യൂ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, അത് തീർച്ചയായിട്ടും കേസ് പിൻവലിക്കണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടാണ് കോടതി അത് തള്ളി പിൻവലിക്കാൻ പാടില്ല, കേസ് നിലനിൽക്കണം. അതോടൊപ്പം കോടതി അങ്ങ് ബഹളം വെക്കാതിരിക്കുന്നത് ഞാനത് പറയട്ടെ. അതിൽ കോടതി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്താ? അതിനകത്ത് പ്രിവിലേജ് ഇല്ല. ഈ കേസ് പിൻവലിക്കാത്തതിന്റെ ബേസിക് കാരണം എന്താ? അതിനകത്ത് ഈ പറയുന്ന ഒരു കുറ്റകൃത്യത്തിന് പ്രിവിലേജ് ഇല്ല. ഇതാണ് സുപ്രീം കോടതിയുടെ വിധിയുടെ സാരാംശം. ഞാൻ പറയുന്നു, അതേ ദിവസം രണ്ട് കുറ്റകൃത്യങ്ങൾ നടന്നല്ലോ. ഒരു കുറ്റകൃത്യം ഈ ഡയസ് തല്ലിപ്പൊട്ടിച്ചു, ശരി. രണ്ടാമതൊരു കുറ്റകൃത്യം എന്താ? സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടു. താഴെ മുതൽ മുകളിൽ വരെ വാദിച്ചത് ആ കേസ് പിൻവലിച്ചാൽ പിന്നെ സ്ത്രീകളുടെ കേസ് എങ്ങനെ നിൽക്കാനാണ് റഹീം? അങ്ങനെയല്ല, അതല്ല. നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്. ഈ തെളിവിന്റെ കാര്യങ്ങളല്ല, മറിച്ച് എന്താണ് ഇന്ന് സുപ്രീം കോടതി വ്യക്തമായി പറയുന്നത്? അവിടെ ഉന്നയിക്കപ്പെട്ട പ്രശ്നം അങ്ങ് കേൾക്കുന്നേ സ്പീക്കർ, അതല്ല കേൾക്ക്, സ്പീക്കറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സ്പീക്കറുടെ പെർമിഷൻ ഇല്ലാതെ കേസെടുക്കാൻ കഴിയുമോ? അങ്ങനെയുള്ള ലീഗൽ ക്വസ്റ്റ്യൻസ് ആണ് അടുത്തത്. പ്രിവിലേജുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റാണ് ഡിബേറ്റ് ചെയ്യപ്പെട്ടത്. ഞാൻ ചോദിക്കുന്നു, പ്രിവിലേജ് കുറ്റകൃത്യങ്ങൾക്കില്ല എന്നാണ് സുപ്രീം കോടതി വിധിയെങ്കിൽ സ്ത്രീകളെ ആക്രമിച്ച കുറ്റകൃത്യത്തിനും പ്രിവിലേജ് ഇല്ല. മഞ്ഞക്കടമ്പിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്ന് ജോസ് കെ മാണ് ഒരു പ്രതികരണം ഉണ്ടായിരുന്നു, അത് അതിലേക്ക് വളരെ പെട്ടെന്ന്. കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു. ആ വിധി ഇപ്പോൾ തീർച്ചയായിട്ടും ഒരു വിധി പ്രഖ്യാപിക്കുമ്പോൾ ആ നടപടിയിലേക്ക് തന്നെയാണല്ലോ പോകേണ്ടത്. അതിൻ്റെ തെറ്റ് ശരികളെപ്പറ്റി ഞാൻ പ്രതികരിക്കുന്നില്ല. പക്ഷേ വിചാരണ ഇപ്പോൾ കോടതി പ്രഖ്യാപിച്ചതിൻ്റെ അനുസരിച്ച് അപ്പോൾ അതിൻ്റെ നടപടികളിലേക്ക് സർക്കാർ പോകും. അദ്ദേഹം പറഞ്ഞു, കൃത്യമായി പത്രസമ്മേളനം നടത്തി പറയുകയുണ്ടായി, ഇത് സർക്കാർ
സർക്കാർ മുന്നോട്ട് പോയ വിചാരണ. ശരി, ശ്രീ സജീവ് മഞ്ഞക്കടമ്പൻ, എന്താണ് ശരിയാണോ തെറ്റാണോ ജോത്തിന് മറുപടിയില്ല. അവിടെയും ഇവിടെയും തൊടാതെ ഉരുണ്ട് കളിച്ചൊരു മറുപടി, വല്ലാത്ത ഗതികേടല്ലേ ജോസ് കെ മാണിയുടെ? ശ്രീ സജീവ് മഞ്ഞക്കടമ്പൻ, എനിക്കത് മാത്രമേ ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. എനിക്ക് ബഹുമാനായ ജോസ് കെ മാണിയും റഹുമും രണ്ടുപേരും പറയേണ്ട, അവിടെ കിട്ടേണ്ട മറുപടി, കെ എം മാണി സാറ് കുറ്റക്കാരനായിരുന്നു, അദ്ദേഹം അഴിമതിക്കാരനായിരുന്നു, അദ്ദേഹം ഇത്രയേറെ ആക്രമിക്കേണ്ട കാര്യമുണ്ടായിരുന്നു, അധിക്ഷേപിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം സുപ്രീം കോടതിയിൽ പോയി, ഇപ്പോൾ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്, കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ടാക്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രതികളെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. സുപ്രീം കോടതി പറഞ്ഞു ഒരിക്കലും പറ്റില്ല, അവർ വിചാരണ നേടണമെന്ന് കൃത്യമായി പറഞ്ഞു, കാരണം അവർ കുറ്റക്കാരാണ്. അപ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു ഈ സമരം അത് എന്ന് കൃത്യമായിട്ട് ഇവിടെ ഇരിക്കുന്ന ബഹുമാനായ എൻ്റെ പ്രിയ സ്നേഹിതൻ DYFI സംസ്ഥാന പ്രസിഡന്റും അതോടൊപ്പം എ റഹീമും പറയണം, അപ്പോൾ ജോസ് കെ മാണിയും പറയണം. ജോസ് കെ മാണി ഇപ്പോൾ എന്താ പറഞ്ഞ്? അത് ഗവൺമെൻറ് ഇനി എന്താണ് അങ്ങ് ചെയ്തോട്ടെ, എനിക്കൊന്നും അറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മറുപടി കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു, കേരള കോൺഗ്രസ്സുകാർ പ്രതീക്ഷിക്കുന്നത്, കെ എം മാണി സാറിന് സ്നേഹിക്കുന്ന ആൾ പ്രതീക്ഷിക്കുന്നത്, കെ എം മാണി സാർ അഴിമതിക്കാരനാണോ അല്ലയോ എന്ന് ആണെന്ന് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യം എന്ന് പറയുന്നു, അവരുടെ വക്കീല് കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. അത് ശരിയാണോ, അത് ശരി വയ്ക്കപ്പെടുന്നുണ്ടോ? അതുകൊണ്ട് ഈ വിഷയത്തിൽ എനിക്ക് പറയുവാനുള്ള പ്രിയപ്പെട്ട ശ്രീ ജോസ് കെ മാണിയോട്, മാണി സാറിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ അപമാനിക്കാതെ ഇനിയെങ്കിലും ഈ ഇടതുപക്ഷ ജനാധിപത്യം നടത്തുന്ന മാണി സാറിനെ നടത്തുന്ന ഈ അധിക്ഷേപത്തിനെതിരെ പ്രതികരിക്കുവാനുള്ള ആർജ്ജമത്വം അദ്ദേഹം കാണിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇവിടെ പ്രിയപ്പെട്ട റഹീം പറഞ്ഞു രണ്ട് വനിതാ അംഗങ്ങൾ അവർ പരാതി കൊടുത്തിട്ട് കേസെടുത്തില്ല. നമ്മളൊക്കെ കണ്ടതാ അവിടെ നമ്മുടെ ES ബിജിമോളെ പോലുള്ള മൂന്നാല് വനിതാ അംഗങ്ങൾ അവർ മാണി സാറിനെതിരെ പാഞ്ഞെടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. മാണി സാറ് 75 വയസ്സുള്ള മനുഷ്യനാണ്, അദ്ദേഹത്തെ ആക്രമിക്കാൻ ചെന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഈ പ്രതിപക്ഷ MLA മാർ അവരെ തടഞ്ഞു നിർത്തുന്നത് നമ്മൾ കണ്ടു. അവിടെ അല്ലാതെ അവരെ ആരും കയറി അധിക്ഷേപിക്കുന്നു, അവരെ മോശമായി അവരോട് സംസാരിക്കുന്നത് പോലും ആരും കണ്ടു. ഇതൊക്കെ കേരളത്തിലെ പൊതുസമൂഹം കണ്ടതാ. അപ്പോൾ അവരെയൊക്കെ അവർ പിടിച്ചു എന്ന് പറഞ്ഞാണ് അവർ കേസ് കൊടുത്തത്. നമ്മൾ കണ്ടു ശിവദാസൻ നായരുടെ തോളൽ ഇപ്പോഴും പാട് കാണും, ജമീല പ്രകാശം എന്ന് പറഞ്ഞ MLA അദ്ദേഹത്തെ കടിച്ചത്. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പ്രതിപക്ഷ MLA മാർ പ്രതിപക്ഷ MLA മാർ റഹീമെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, റഹീമെ ന്യായീകരിക്കാൻ ബാധ്യസ്ഥനാണ്. ഞാനത് പറയട്ടെ പ്ലീസ്, ജമീല പ്രകാശത്തെ കയറി പിടിക്കുന്ന ചിത്രമാണിത്. ഈ ഒരു ചിത്രം മാത്രം അവിടെ ജമീല പ്രകാശത്തിന്റെ സീറ്റ് എവിടെയായിരുന്നു പറയട്ടെ? ജമീല പ്രകാശ് എങ്ങനെയാണ് അവസരമാണ് റഹീമേ, പ്ലീസ്, ജമീല പ്രകാശ് നിങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ ആരും മിണ്ടിയില്ല, ഞാനും മിണ്ടിയില്ല. അല്ല, എനിക്ക് പറയാനുള്ള അവസരം, എന്റെ അവസരം കേറി നിങ്ങൾ അവഹരിക്കരുത്. ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾ ഒന്ന് പറയട്ടെ, എനിക്ക് പറയാനുള്ള അവസരം എന്താ? അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊക്കെ കേരളത്തിലെ പൊതുസമൂഹവും ഇപ്പോഴും അത് മാധ്യമങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന, അവിടെ ഒരു പീഡന ശ്രമവും അവിടെ ഒരു വനിതാ MLA ക്കെതിരെ നടന്നിട്ടില്ല. നടന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പം കേസെടുക്കാമല്ലോ, ഇടതുപക്ഷ ജനാധിപത്യം ഉണ്ടെങ്കിൽ അന്വേഷിക്കാമല്ലോ, കോടതിയിൽ പോകാമല്ലോ, ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് അവിടെ വെറും ഒരു ആരോപണത്തിന്റെ പേരിൽ ബഹുമാനായ ശ്രീ കെ എം മാണി സാറിന് ഇത്രയേറെ കോപ്രായം കാണിക്കേണ്ടതുണ്ടായിരുന്നോ? മാണി സാറിനെ കള്ളനെന്നും കൊള്ളക്കാരെന്നും വിളിക്കേണ്ടതുണ്ടായിരുന്നോ? ഇതൊന്നും ഇതൊക്കെ നമുക്കറിയാം. ഇവിടെ എന്താ റഹുമും റഹുവിന്റെ പാർട്ടിക്കും രണ്ട് നിയമവും നീതിയുമാ. ഇടതുപക്ഷ ജനാധിപത്യത്തിനുവേണ്ടി അല്ലെങ്കിൽ CPMന്റെ ഏതെങ്കിലും നേതാവ് ഒരു ക്രിമിനൽ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ അതിനെ അത് അവരുടെ പാർട്ടി അന്വേഷിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഒരു സ്ത്രീ പീഡന കേസിൽ ബന്ധപ്പെട്ടാൽ അല്ലെങ്കിൽ പെട്ടുപോയാൽ അവരുടെ പാർട്ടി അന്വേഷിക്കും, അവരുടെ പാർട്ടിക്ക് കോടതിയും പോലീസ് സ്റ്റേഷനും ഇനി വിചാരണ ഘട്ടത്തിൽ ഓരോ ഘട്ടത്തിലും ഈ നിലപാടുകൾ ഒരുപക്ഷെ മറന്നു തുടങ്ങിയ പല നിലപാടുകളും വീണ്ടും വീണ്ടും പറയാൻ നിർബന്ധിതമാകുന്നു CPM. അതുകൂടി ഈ വിചാരണ നേരിടണമെന്ന വാർത്തയ്ക്ക് അർത്ഥമുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് എല്ലാവരിലേക്കുമാണ് ഇടപെടലിന് ശേഷം.